സിലറ്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇന്നത്തെ ലേഖന ഭാഗത്തില് യോഹന്നാൻ സ്ലീഹ എഴുതിയ ലേഖനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ യോഹന്നാൻ സ്ലീഹ വിവിധ തരത്തിലുള്ള ആത്മാക്കളെ വിവേചിച്ചറിയാനായിട്ട് വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുകയാണ്. അതിന്റെ ഇടയിൽ യോഹന്നാൻ സ്ലീഹ വളരെ വ്യക്തമായിട്ട് ഒരു മനോഹരമായിട്ടുള്ള വചനം എഴുതിയിരിക്കുകയാണ്. അവിടെ ഇപ്രകാരം പറയുകയാണ്, കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്ന് പറയുകയാണ്. നമ്മൾ ഈ വചനം നമ്മുടെ മനസ്സിൽ നിന്ന് സൂക്ഷിക്കുകയാണ്. കുഞ്ഞുമക്കളെ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നമ്മുടെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളാണ് നമ്മളെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്നുള്ള ഒരുവനും പാപം ചെയ്യുന്നില്ല അല്ലെ. ഈ യോഹന്നാൻ സ്ലീഹ നമ്മളോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാവരും അല്ലെ, ദൈവത്തിന്റെ മക്കളായ നമ്മളെല്ലാവരും നയിക്കപ്പെടേണ്ട ഒരു വഴിയെ കുറിച്ചുള്ള വ്യക്തമായ സൂചനയാണ് യോഹന്നാൻ സ്ലീഹ നൽകുന്നത്. യോഹന്നാൻ സ്ലീഹ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെതായിട്ടുള്ള വഴിയിലൂടെ നിങ്ങൾ നീങ്ങാനായിട്ട് പാടില്ല, നന്മയുടെ വഴിയിൽ നിങ്ങൾ നീങ്ങണം. നല്ല സത്യാത്മാവിനെ സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങണമെന്ന് യോഹന്നാൻ സ്ലീഹ വ്യക്തമായിട്ട് നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇന്നത്തെ വചനഭാഗം വായിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് സ്വർഗത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് നിങ്ങളൊരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.